കേരള കർണാടക അതിർത്തിയിൽ സംയുക്ത സർവേ നടത്താൻ തീരുമാനം. റവന്യൂ സംഘവും പായം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കർണാടകത്തിലെ ബെട്ടോളി പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കേരള കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളുമായി കർണാടക സർക്കാർ മുന്നോട്ട് വന്നതിന് പിന്നാലെയാണ് കേരളത്തിലെ റവന്യൂ വകുപ്പും പഞ്ചായത്ത് അധികൃതരും വീരാജപേട്ടിലെത്തി ബെട്ടോളി പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തിയത്. ഒരു മാസത്തിനുള്ളിൽ കേരള കർണാടക സംയുക്ത സർവേ നടത്തി കുടുംബങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാനും തീരുമാനമായി. കലക്ടർ എസ് ചന്ദ്രശേഖരൻ നിർദ്ദേശപ്രകാരം ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ, ഭൂരേഖ തഹസിൽദാർ ലേഖ, അയ്യങ്കുന്ന് വില്ലേജ് ഓഫീസർ മനോജ് കുമാർ, പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി, പഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കുഞ്ഞിക്കണ്ടി, അനിലം കൃഷ്ണൻ, പി സാജിദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് വീരാജപേട്ടയിലെ ബെട്ടോളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി ചർച്ച നടത്തിയത്. സംയുക്ത സർവേ തീരുന്നതുവരെ നിലവിലെ സ്ഥിതി തുടരാനും തീരുമാനിച്ചതായി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി പറഞ്ഞു. കർണാടക അതിർത്തിയോട് താമസിക്കുന്ന 60 വർഷത്തിലധികമായി താമസിക്കുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനു വേണ്ടി കർണാടക സർക്കാർ അതുപോലെ ബെട്ടോളി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തഹസിൽദാറും നമ്മുടെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ അവിടെയുള്ള പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഓഫീസറെയും കണ്ട് സംസാരിക്കുകയും അപ്പം നമ്മളെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ സംയുക്ത സർവേ നടത്തി അതിൻ്റെ ഡിക്ലെയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അതുവരെ 1 മാസമാണ് അവധി തന്നിട്ടുള്ളത്. അപ്പോൾ ആ 1 മാസം വരെ ഇപ്പോഴുള്ള സ്ഥിതി തുടർന്നു പോകാൻ വേണ്ടിയാണ് തീരുമാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവേ പൂർത്തിയാകുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കും. ബെട്ടോളി പഞ്ചായത്ത് പ്രസിഡന്റ് യശോദ, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർ യോഗനാഥ് എന്നിവരുമാണ് കേരള പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.